പുതിയ സംരംഭകർക്കായി ചന്ദ്ര പിന്നിയുടെ ഹൃദയഭാഗത്ത് വിവിധതരം ബിസിനസ് ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ സ്പേസുകൾ വാടകയ്ക്ക് വിശാലമായ പാർക്കിംഗ് എടിഎം 24x7 സിസിടിവി സെക്യൂരിറ്റി എന്നിങ്ങനെ അനേകം സൗകര്യങ്ങൾ ചുപ്പി മാൾ ചന്ദ്ര പിന്നി കോൺടാക്ട് 9605817270 ഭവനരഹിതർക്കായി മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ കടപ്പുറം ഡിവിഷനിൽ സ്നേഹ വീടുകൾ ഒരുങ്ങുന്നു. പെരിഞ്ഞനം കൈപ്പമംഗലം പഞ്ചായത്തുകളിലെ 9 വാർഡുകളിലായി 10 നിർധന കുടുംബങ്ങൾക്കാണ് ബ്ലോക്ക് ഡിവിഷൻ അംഗം ആർ കെ ബേബിയുടെ നേതൃത്വത്തിൽ വീടുകൾ നിർമ്മിച്ചു നൽകുന്നത്. സ്നേഹ വീടിന്റെ നിർമ്മാണോദ്ഘാടനം ഈ മാസം 14 മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു. സിപിഎമ്മിന്റെ മാർഗനിർദ്ദേശ പ്രകാരമാണ് ഈ തനത് ഭവന പദ്ധതി നടപ്പിലാക്കുന്നത്. 500 ചതുരശ്ര അടിയിൽ നിർമ്മിക്കുന്ന വീടുകൾക്ക് 7 ലക്ഷം രൂപ വീതമാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. വീടാണ്, രണ്ട് മുറിയാണ്, ഒരു ഹാൾ ഉണ്ടാവും, ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ടാവും, ഒരു വരാന്ത ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു അടുക്കള ഉണ്ടാവും. അങ്ങനെ 500 സ്ക്വയർ ഫീറ്റിന്റെ കൊള്ളാവുന്ന ഒരു വീടാണ് നമ്മൾ പണിതുകൊടുക്കുന്നത്. ഇത് വളരെ മനുഷ്യപ്പെട്ടുള്ള ഒരു പ്രവർത്തനമാണെന്ന് ആരോടും പറയേണ്ടതില്ല. സിപിഐഎമ്മിന്റെ നേരിട്ടുള്ള നേതൃത്വത്തിലും നിർദ്ദേശത്തിലുമാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. എങ്കിലും ഈ വീടുകളൊന്നും കൊടുക്കുന്നത് സിപിഎംകാർക്കല്ല, അർഹമായ ഒരാൾ ചിലപ്പോൾ സിപിഎംകാരനായിരിക്കാം, അയാൾക്ക് കിട്ടും. അർഹമായ ഒരു കുടുംബം ചിലപ്പോൾ ബിജെപിക്കാരായിരിക്കാം, അവർക്ക് കിട്ടും. അർഹമായ ഒരു വീട് ചിലപ്പോൾ കോൺഗ്രസ്സുകാരായിരിക്കാം, അവർക്ക് കിട്ടും. അവരുടെ രാഷ്ട്രീയമോ ജാതിയോ അല്ല നമ്മൾ പരിഗണിച്ചത്. അവരുടെ വീടില്ലാത്ത അവസ്ഥയും സ്വന്തമായൊരു വീട് പണിയാനുള്ള അവരുടെ പ്രാപ്തിയില്ലായ്മയുമാണ് നമ്മൾ പരിഗണിച്ചത്. പാർട്ടി പ്രത്യേകം പറഞ്ഞ കാര്യം, ഞങ്ങളിതിൻ്റെ പ്രവർത്തകരെന്ന രീതിയിൽ ഞങ്ങൾക്ക് പാർട്ടി തന്ന നിർദ്ദേശം, ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ അർഹത മാത്രം മാനദണ്ഡമാക്കി തിരഞ്ഞെടുക്കുക എന്നതാണ്. ആസ്റ്റർ ഡി എം ഫൗണ്ടേഷൻ സി എസ് ആർ ഫണ്ടിൽ നിന്ന് 30 ലക്ഷം രൂപയും ബാക്കി തുക സഹായ സമിതിയുടെ നേതൃത്വത്തിൽ വ്യക്തികൾ, കൂട്ടായ്മകൾ, സ്ഥാപനങ്ങൾ തുടങ്ങിയവയുടെ സഹകരണത്തോടെയാണ് കണ്ടെത്തുന്നത്. സഹായ സമിതി സ്വരൂപിച്ച ആദ്യഘട്ട വിഹിതമായ 15 ലക്ഷം രൂപ അടുത്ത ദിവസം ആസ്റ്ററിന് കൈമാറും. സ്നേഹ വീടിന്റെ നിർമ്മാണോദ്ഘാടനത്തോടനുബന്ധിച്ച് സ്വാഗത സംഘം രൂപീകരിച്ചു. സിപിഎം പെരിഞ്ഞനം ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നടന്ന യോഗം ഏരിയ കമ്മിറ്റി അംഗം ടി കെ രാജു ഉദ്ഘാടനം ചെയ്തു. തലചായ്ക്കാൻ ഇടമില്ലാത്ത മുഴുവൻ ആളുകൾക്കുമായുള്ള അവസരം രൂപപ്പെടുത്തുക എന്നുള്ള ഏറ്റവും അടിസ്ഥാന ആവശ്യത്തെ നിറവേറ്റുന്ന നിലപാട് സ്വീകരിക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ഗവൺമെന്റ് ലൈഫ് മിഷൻ എന്ന പദ്ധതിക്ക് രൂപം കൊടുത്തത്. ആ പദ്ധതിയുടെ ഭാഗമായിട്ട് മൂന്നാം ഘട്ട പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കഴിഞ്ഞ 2016 വരെയുള്ള മുൻകാലഘട്ടങ്ങളിൽ സഹായം നൽകിയിട്ടും അതുകൊണ്ട് പൂർത്തീകരിക്കപ്പെടാതെ കിടക്കുന്ന വീടുകളെ കണ്ടെത്തി 85,000 വരുന്ന വീടുകളെ പൂർത്തീകരിക്കുന്ന പ്രവർത്തനത്തിന് ആദ്യഘട്ടത്തിൽ ഗവൺമെൻറ് നേതൃത്വം താരങ്ങളായിട്ട് കൊടുത്ത് സഹായിക്കുകയും പണി പൂർത്തീകരിക്കാതിരിക്കുകയും എന്നിട്ട് വീണ്ടും പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഘട്ടം ആദ്യഘട്ടമായിട്ട് സ്വീകരിച്ചു. രണ്ടാം ഘട്ടത്തിൽ ഭൂമി ഉണ്ടായിട്ടും വീടില്ലാത്തവരുടെ പ്രശ്നം 300,000 ആളുകളെ കേരളത്തിൽ അന്ന് കണ്ടെത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ 250,000 ആളുകൾക്ക് ഭൂമി ഉണ്ടായിട്ടും വീടില്ലാത്ത ആളുകൾക്ക് വീട് കൊടുക്കുന്ന പ്രവർത്തനം അതിന്റെ ഭാഗമായിട്ട് കേരളത്തിലാണ്. ലോക്കൽ സെക്രട്ടറി പി എ സുധീർ അധ്യക്ഷനായി ആർ കെ ബേബി പദ്ധതി വിശദീകരിച്ചു. പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ്, വൈസ് പ്രസിഡന്റ് സായിദ മുത്തുക്കോയ തങ്ങൾ, ആസ്റ്റർ ഡി എം ഫൗണ്ടേഷൻ സീനിയർ മാനേജർ ലത്തീഫ്, എഞ്ചിനീയർ വൈശാഖ്, സവാദ് എന്നിവർ സംസാരിച്ചു. മുഗൾ ജ്വല്ലറി, സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ 3 പീടികയിലും ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ്, 1,000 രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ്, വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ, 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലോ തൂക്കത്തിലോ മാറ്റമില്ല, ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമാക്കാം, 10 ഭവനിൽ തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ, ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വെറൈറ്റി കളക്ഷൻസ്, പൊന്നിൽ തീർത്ത 3 പതിറ്റാണ്ടിന്റെ ആത്മബന്ധം, മുഗൾ ജ്വല്ലറി, 3 പീടിക ആൻഡ് ത്രിപ്രയാർ.